ലോകത്ത് ഇന്ന് ഏതൊരു രാജ്യവും മോഹിക്കുന്ന നേട്ടങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ സ്ഥാപനമായ ISRO നേടിയിട്ടുള്ളത്. ചൊവ്വ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് പിന്നാലെ സ്വന്തമായിട്ട് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പ്രവർത്തനത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ ഇസ്രോ. ഗഗൻയാൻ പദ്ധതിയുടെ പിന്നാലെ തന്നെ അടുത്ത ചാന്ദ്ര ദൗത്യങ്ങൾക്കും ചൊവ്വ ദൗത്യങ്ങൾക്കും ഒക്കെ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഇസ്രോ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ ഇസ്രോ ചെയർമാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. അതിലൊന്ന്, 2035 സ്വന്തം ബഹിരാകാശ നിലയം, 2040 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക, അതോടൊപ്പം തന്നെ ഒരു ബേസ് ചന്ദ്രനിൽ നിർമ്മിക്കുക. ഇത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിനടിയിലായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് മൂൺ ബേസ് അല്ലെങ്കിൽ ഒരു മൂൺ സ്റ്റേഷൻ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. നമ്മുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ നമ്മുടെ ബേസ് ആയിരിക്കും. അവിടെ നിന്ന് നേരെ നമുക്ക് മൂണിലേക്ക് പോകാൻ പറ്റും. അത് നമ്മുടെ അടുത്ത ബേസ് ആയിരിക്കും. മൂണിൽ നിന്നായിരിക്കും നമ്മൾ ഒരുപക്ഷെ ചൊവ്വയിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്ലാനറ്റിലേക്കോ പോകുന്നുവെങ്കിൽ അടുത്ത ബേസ് പോവുക. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു വിഷൻ സ്പേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിശേഷിച്ച് ഇന്നലെ യുറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ തികച്ചും വിചിത്രമായ ഒരു വാർത്ത റഷ്യയുടെ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു. അതിലൊന്ന്, റഷ്യ ലൂണാറിൽ, അതായത് നമ്മുടെ ചന്ദ്രനിൽ, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അതിനോട് ചൈന സഹകരിക്കും എന്ന് റഷ്യ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ കാര്യമൊന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ റഷ്യ പറയുന്നത് ആ പ്രോജക്റ്റിന്റെ ഭാഗമായി ചിലപ്പോൾ ഇന്ത്യയും ഉണ്ടാകുമെന്നാണ്. അതായത് ഇന്ത്യയും ചൈനയും റഷ്യയും ഭാഗമാകുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റ് റഷ്യ പദ്ധതിയിടുന്നുണ്ട്. അതും അങ്ങ് ചന്ദ്രനില്. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തിനോടൊപ്പം തന്നെ ഒരു ലൂണാർ മിഷൻ റഷ്യയും നടത്തിയിരുന്നു. 10-45 ശേഷമാണ് റഷ്യ ഒരു ചാന്ദ്ര ദൗത്യത്തിന് തയ്യാറെടുത്തത്. അങ്ങനെ ഇന്ത്യയ്ക്ക് മുമ്പ് തന്നെ വളരെ വൈകി വിക്ഷേപണം നടത്തിയിട്ടും റഷ്യയുടെ പേടകം ചന്ദ്രനിൽ ഇറങ്ങുമെന്ന നിലയ്ക്ക് വലിയ വാർത്തകളാണ് ലോകം മുഴുവൻ പരന്നത്. അതുകൊണ്ട് ലോകം ഉറ്റുനോക്കി, ഇന്ത്യയുടെ പേടകം ആദ്യം ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തുമോ അതോ റഷ്യ എത്തുമോ എന്ന്. പക്ഷെ റഷ്യയുടെ പേടകം അവിടെ തകർന്നു വീഴുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ മിഷൻ സക്സസ് ആവുകയും ചെയ്തു. ചന്ദ്രയാൻ 3 അങ്ങനെ വലിയ പ്രസിദ്ധിയാണ് നേടിയത്. റഷ്യയുടെ പോലും മിഷൻ പരാജയപ്പെട്ടെടുത്ത് ഇന്ത്യ വിജയിച്ചു. അതോടുകൂടി സത്യത്തിൽ റഷ്യക്കാർക്കിടയിലും ഇന്ത്യയോടും ഇന്ത്യൻ സ്പേസ് ഏജൻസിയോടും വലിയ മതിപ്പുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർക്ക് പോലും കഴിയാത്തത് ഇന്ത്യ നേടി എന്നതുകൊണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിൽ വളരെ സേഫായിട്ട് തന്നെ റഷ്യ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അവരുടെ പേടകങ്ങളെ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് പരാജയങ്ങൾ പിന്നീട് അങ്ങോട്ട് അവർക്ക് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ റഷ്യ രൂപീകൃതമായതിനു ശേഷം നടത്തിയ വലിയൊരു അറ്റംപ്റ്റ് അവർക്ക് പരാജയപ്പെട്ടു പോയി എന്നത് വലിയ നാണക്കേടമുണ്ടാക്കി. എന്നാൽ ഇത് ഫ്യൂച്ചറിൽ കൂടുതൽ അവസരങ്ങൾ തങ്ങളുടെ മുന്നിൽ തുറന്നിടുന്നു എന്നാണ് റഷ്യ കാണുന്നത്. നേരത്തെ പല രംഗത്തും പ്രാവീണ്യമുള്ള എക്സ്പീരിയൻസ് ഉള്ള റഷ്യയ്ക്ക്, പ്രത്യേകിച്ച് സ്പേസുമായി ബന്ധപ്പെട്ട് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഹിരാകാശ സംവിധാനമുള്ളത് റഷ്യയ്ക്കാണ്. ആ ഒരു രാജ്യത്തിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടന്ന രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അപ്പോൾ ഈ രാജ്യങ്ങളുമായി സഹകരിച്ച് ബഹിരാകാശ രംഗത്ത് കൂടുതൽ മുന്നേറാൻ കഴിയുമോ എന്നാണ് റഷ്യ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ടെക്നോളജി US പോലും വിസ്മയിപ്പിക്കുന്നതാണ്. വളരെ ചിലവ് ചുരുക്കിയാണ് നമ്മുടെ പല മിഷൻസും നമ്മൾ നടത്തുന്നത്. നാസയുടെ പോലും സയന്റിസ്റ്റുകൾ ഇന്ത്യയിലെത്തുകയും ഇസ്രോ സന്ദർശിക്കുകയും അമ്പരന്ന് പോയി എന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇന്ത്യയുടെ ടെക്നോളജികൾ അങ്ങനെയാണ്. അതായത് വളരെ ചിലവ് ചുരുക്കി, എന്നാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മിഷൻസ് നടത്താൻ സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സഹകരിക്കാൻ ലോകത്ത് പല രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. അത് നാസയ്ക്ക് മാത്രമല്ല, അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്, അത് UAEക്കുണ്ട്, സൗദിക്കുണ്ട്, എന്തിനേറെ പറയുന്നു റഷ്യയ്ക്കും ചൈനയ്ക്കും വരെയുണ്ട് ഇന്ത്യയുമായി സഹകരിക്കാൻ. ബഹിരാകാശ ഏജൻസികൾ ഒരു പരിധിവരെ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ട ഡേറ്റകളൊന്നും അവർ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു ത്രെട്ട് ആയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യമിട്ട് വരികയാണെങ്കിൽ അത് ഭൂമിക്ക് ഒരു ത്രെട്ടാണെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ബഹിരാകാശ ഏജൻസികൾ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് എന്ന് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പരസ്പരം പല കാര്യങ്ങളും ബഹിരാകാശ ഏജൻസികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പേസിൽ ഒരു സഹകരണം ആവശ്യമാണ് എന്ന് US നും റഷ്യയ്ക്കും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒക്കെ അറിയുകയും ചെയ്യാം.
കാരണം നമുക്കിപ്പോഴും അന്യമാണ് സ്പേസ് എന്ന് പറയുന്നത്. വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ. വളരെ ചിലവേറിയ ദൗത്യങ്ങളാണ് സ്പേസ് മിഷൻസ് എല്ലാം തന്നെ. അതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ സ്പേസ് ഗവേഷണ രംഗത്തെ പ്രബല രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു ധാരണയിലെത്താനും സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടായത്, അതേ രീതിയിൽ ഒരു പക്ഷേ ഭാവിയിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലും ബേസുകൾ ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ വളരെ കൗതുകമുള്ളത് തന്നെയാണ്. റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ കോർപ്പറേഷനാണ് ഇപ്പോ ചന്ദ്രന്റെ മുകളിലും ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് TASS അഥവാ TASS എന്നറിയപ്പെടുന്ന അവരുടെ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയും ചൈനയും ഒരു പക്ഷേ ഇതിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ഏത് തരത്തിലുള്ള സഹകരണമാണ് എന്ന കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ ഈ ഒരു എനർജി പ്ലാന്റ് അല്ലെങ്കിൽ ആണവ നിലയത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ എനർജി ഷെയർ ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടത്തേത് പോലെയുള്ള ഒരു എനർജി സംവിധാനമൊന്നും നമ്മുടെ ചന്ദ്രന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അത് അവിടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ എനർജി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ ആവശ്യമാണ്. അതിൽ പക്ഷേ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്കിവിടെ നിന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് സാധ്യമാകാൻ കുറച്ചും കൂടി ചന്ദ്രന്റെ സാഹചര്യങ്ങളിൽ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ആണവ നിലയം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആണവ നിലയം സ്ഥാപിച്ചുകൊണ്ട് ചന്ദ്രനിലെ എനർജി ആവശ്യകതയ്ക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഭാഗമാകാൻ ഇന്ത്യക്കും ചൈനയ്ക്കും താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ എനർജി പങ്കിടുന്ന കാര്യത്തിലായിരിക്കാം. എന്താണെങ്കിലും വലിയ പ്രോജക്റ്റുകളാണ് സ്പേസുമായി ബന്ധപ്പെട്ട്, മൂണുമായി ബന്ധപ്പെട്ടൊക്കെ ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നത്. ഇസ്രോയ്ക്കും വലിയ പദ്ധതികളുണ്ട് സ്പേസുമായി ബന്ധപ്പെട്ട്, മികച്ച പദ്ധതികൾ. ഒരുപക്ഷെ ഏതൊരു രാജ്യവും അസൂയയോടെ നോക്കിപ്പോകുന്ന വലിയ മിഷൻസാണ് ഇസ്രോയുടെ കീഴിൽ ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും വളരെ സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.